Hello, welcome back to my YouTube channel. Appo innathe video GNM nurse marku vendittullathana. Appo enne pole kore GNM nurse maru kaanum kashtapettu padicha GNM nurse marayi evadengilokke joli cheynavare. Pashche enna BS cheyan pattiyidilla. പിന്നെ പോസ്റ്റ് ബി എസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ കോഴ്സ് എന്ന് പറയുന്നത് ജി ക്യാൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്. ഇത് ഓസ്ട്രേലിയയിലാണ് ചെയ്യുന്നത് ഈ കോഴ്സ്. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 മന്ത്സ് ഉള്ളൂ. അപ്പൊ നമ്മൾ നാട്ടിൽ പോസ്റ്റ് ബി എസ് സി എടുക്കാൻ 2 ഇയേഴ്സ് 2 ലക്ഷം രൂപ കൊടുത്ത് 2 ഇയേഴ്സ് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് ഈ കോഴ്സ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IHM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. ഇത് ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ ഇതിന്റെ CEO എന്ന് പറയുന്നത് ബിജു കുന്നമ്പുറത്ത് എന്ന് പറയുന്ന ആള് ഒരു മലയാളിയാണ്. ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ടെക്സ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതായത് ടേർഷ്യറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് അപ്രൂവ്ഡ് അക്രിഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. പിന്നെ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ AQF ലെവൽ ഉണ്ട്. AQF ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഒരു BSc നഴ്സ് എന്ന് പറയുന്നത് AQF ലെവൽ 7 ആണ്. പക്ഷേ ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ AQF ലെവൽ 8 ആകും. അപ്പോൾ നമ്മൾ GNM നഴ്സ് ആണ് എന്തിലും, എന്നാലും ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലെവൽ 8 ആകും AQF ലെവൽ വരുമ്പോൾ. പക്ഷേ GNM നഴ്സ് ആണെങ്കിൽ നമ്മൾ ലെവൽ 5 ആണ്. ഇവിടെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല, ഒരു എൻറോൾഡ് നഴ്സ് ആവാൻ പോലും പറ്റത്തില്ല. അപ്പോൾ GNM നഴ്സുമാർക്കുള്ള ആകെയുള്ള ഒരു ഓപ്ഷനാണ് ഒന്നിലെ പോസ്റ്റ് BSc ചെയ്യുക അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമുക്ക് ഓസ്ട്രേലിയ പോലുള്ള ഒരു കൺട്രിയിൽ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കോഴ്സ് ചെയ്യുന്നത് GNM മാത്രം, GNM നഴ്സുമാർ മാത്രമല്ല BSc ആൾക്കാരും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു കോഴ്സ് അല്ലേ. പിന്നെ ഈ കോഴ്സ് ചെയ്യുമ്പോൾ, ചെയ്ത് കഴിയുമ്പോൾ ഈവൻ BSc നഴ്സ് ആണെങ്കിലും ലെവൽ 7 അവർ ലെവൽ 8 AQF ലെവലിലോട്ട് വരും. അപ്പോൾ അവർക്ക് സാലറിയിൽ ഇൻക്രിമെന്റും അങ്ങനെയൊക്കെ ഓപ്ഷൻ വ്യത്യാസം വരും. അതുകൊണ്ട് BSc നഴ്സുമാരും ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. പക്ഷേ എന്നാലും നമുക്ക് GNM മാർക്ക് ഇതൊരു ഗുഡ് ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് ഒരു 6 മന്ത്സിൽ ഈ കോഴ്സ് നമ്മുടെ GNM-നെ ഒരു ഗ്രാജുവേറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പൊ ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഫീസ് ആണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് 8,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. അതായത് ഏകദേശം 8 × 55 ആണ് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ. $1 ഈസ് 54 to 55 റുപ്പീസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു 5 ലക്ഷം രൂപ എന്ന് വെച്ചോ, അത്രയാണ് ഈ കോഴ്സിന്റെ ഫീസ്. പക്ഷേ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാം. ഒന്നിച്ച് അടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്താൽ മതി. അപ്പൊ അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഈ കോഴ്സ് ഓൺലൈനിലും ചെയ്യാം അല്ലെങ്കിൽ ഓഫ്ലൈനിലും ചെയ്യാം. ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ വന്ന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫീസ് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. പിന്നെ സ്റ്റുഡൻ്റായിട്ടും വരുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെതായ കുറേ നൂലാമാലകളുണ്ടല്ലോ. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എന്താണെങ്കിലും GNM നഴ്സുമാരാണെങ്കിലും സൗദിയിലൊക്കെ നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ് ഈ ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് നമുക്ക് വീക്ക്ലി 2 or 3 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയത്ത് ഇവരെ ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവരത് റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ ഈ കോഴ്സിന് എൻട്രി ചെയ്യാനായിട്ട് 2 റിക്വയർമെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന് GNM നഴ്സ് വിത്ത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ്, പിന്നെ ഒന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ IELTS അല്ലെങ്കിൽ OET പാസ്സായാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം നമുക്ക് IELTS എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവരുടെ ഒരു കോഴ്സ്, ഒരു എക്സാം ഉണ്ട്, ഓൺലൈൻ എക്സാമാണ്, ഇംഗ്ലീഷ് ടെസ്റ്റ് എക്സാം ഉണ്ട്, അത് അറ്റൻഡ് ചെയ്താലും മതി. അപ്പോൾ IELTS സ്കോർ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം, അല്ല സ്കോർ ഇല്ലെങ്കിൽ നമ്മൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവർ ഈ ടെസ്റ്റ് പാസ്സായാലും മതി. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ എൻട്രി കിട്ടും. IELTS വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യമേ IELTS പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം APRA രജിസ്ട്രേഷനിലെ ഏറ്റവും ലാസ്റ്റാണ് IELTS അല്ലെങ്കിൽ OET എന്ന് പറഞ്ഞൊരു എക്സാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ IELTS ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ APRA ഫുൾ പ്രോസസ്സ് കഴിയുമ്പോഴത്തേനും അത് എക്സ്പയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് IELTS എഴുതിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട, ഈ ഇവരോട് പറഞ്ഞാൽ മതി, ഇവർക്ക് ഇവരുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. ഇതിലെ കോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്.
ഒന്നിലെ നഴ്സിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് പഠിപ്പിക്കുന്നത് ഒരു യൂണിറ്റ്. പിന്നെ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ ആ യൂണിറ്റ്. മൂന്നാമത്തേത് പ്രൊഫഷണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ്. സോ അത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഈ കോഴ്സിനെ കുറിച്ച് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ഏതാണ് സ്പെഷ്യലൈസേഷൻ അതിനെ നമ്മൾ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കുന്നു. അത്രയാണ് ഈ കോഴ്സിൽ മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിന്റെ എക്സാംസ് പറഞ്ഞാൽ രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ എക്സാം ഉണ്ട്. ഒരു ടു അവേഴ്സിന്റെ രണ്ട് എക്സാംസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഫുള്ള് അസസ്മെന്റ്സ് ആണ്, അതായത് അസൈൻമെന്റ്സ്. ഒരു 9 അസൈൻമെന്റ്സ് ഉണ്ട് മൂന്ന് യൂണിറ്റ്സിലും കൂടെ കൂടിയിട്ട്. അപ്പോൾ അത് 1500 അല്ലെങ്കിൽ 3000 വേർഡ്സിൽ എഴുതാനുള്ള ഓരോ ടോപ്പിക്ക് തന്ന അതിനെക്കുറിച്ച് എഴുതാനുള്ളതാണ് ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ലൈബ്രറിയിൽ പോയി ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ അതേപോലെ തന്നെ. പക്ഷേ നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ IHM-ന്റെ ഓൺലൈൻ ലൈബ്രറി ഉണ്ട്. നമുക്ക് അവിടെ അവർക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവർ യൂസർ നെയിമും പാസ്വേഡും തരും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ടീംസിൽ കയറുന്നതും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം. പിന്നെ ആ യൂസർ നെയിം വെച്ച് തന്നെ നമുക്ക് ഇവിടെ ലൈബ്രറിയിലും കയറാം. അതായത് ലൈബ്രറി ഓൺലൈൻ ലൈബ്രറിയിലും എൻട്രി ചെയ്ത് നമുക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് അതിനെക്കുറിച്ച് ഓരോ ബുക്കുകൾ നോക്കി ഓരോ ആർട്ടിക്കിൾ നോക്കി അതിനെ അതിൻ്റെ അതിൽ നിന്ന് പെർട്ടിക്കുലർ പോയിന്റ്സ് എടുത്ത് പാരാഫ്രൈസ് ചെയ്ത് നമ്മൾ ഒരു എസ്സേ ഉണ്ടാക്കും. സോ അങ്ങനെയാണ് ഇതിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൺഫ്യൂസിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആദ്യത്തെ രണ്ട് ഓരോ അസൈൻമെന്റ്സിൽ ഇച്ചിരി പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ അതങ്ങ് യൂസ് ടു ആവും, നമുക്കത് മനസ്സിലാകും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലെക്ചറേഴ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ ആയിട്ട് അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈവൻ സ്റ്റുഡൻറ് സപ്പോർട്ട് ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ. എക്സാം ഇല്ലാന്ന് വിചാരിച്ചിട്ട് അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഈ അസൈൻമെന്റ്സിന് ഒരു മാർക്ക് ഇടുന്നുണ്ട്. അപ്പോ ഇതില് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഇവര് നമ്മൾ പാരാഫ്രൈസ് ചെയ്തതിൽ എന്തെങ്കിലും സിമിലാരിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കോപ്പി പേസ്റ്റാ ചെയ്തേക്കുന്നെങ്കിൽ ഒരു ഓതറിന്റെ സെന്റൻസ് സെയിം കോപ്പി പേസ്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ അതിനൊക്കെ കുറെ കുറെ നൂലാമാലകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോയിന്റ്സ് കുറെ കുറയും. പിന്നെ എല്ലാ അസൈൻമെന്റ്സിനും ഇപ്പൊ 10 മാർക്ക് എന്നുള്ളതിന് 5 മാർക്ക് കൂടുതൽ നമുക്ക് കിട്ടണം, എന്നാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ക്രൈറ്റീരിയകളുണ്ട്. ഇനി നമ്മൾ ചെയ്ത് എഴുതിയേക്കുന്നത് ഫുള്ള് തെറ്റാണെങ്കിൽ അവർ നമുക്കത് റിപ്പീറ്റ് തരും, ഇതിന് പിന്നെ നമ്മൾ എഴുതണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത്ര ഈസി അല്ല. അപ്പൊ അതാണ് കോഴ്സിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ ഉത്തരം. പിന്നെ സർട്ടിഫിക്കറ്റ് ഒരു 6 മന്ത്സ് കോഴ്സാണ്, പ്ലസ് ഒരു 2 മന്ത്സോടെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എല്ലാ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട്. കാരണം ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവർക്കും തന്നെ ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ നമ്മുടെ ഇത് ഏത് അഡ്രസ്സ് കൊടുക്കുന്നു ആ അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരും സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് അയച്ചു തരും. ഞാൻ ഇവിടെ പാരമെട്ട ഓഫീസിൽ പോയി കളക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഞാൻ ഇവരുടെ IHM-ന്റെ പാരമെട്ട ബ്രാഞ്ചിൽ സിഡ്നിയിലെ ബ്രാഞ്ചിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ആരെങ്കിലും GNM നഴ്സുമാർ കുറെ കഷ്ടപ്പെട്ട് നമ്മൾ GNM നഴ്സ് പഠിച്ചതാണ്, പക്ഷെ നല്ലൊരു ഓപ്ഷനാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സ്, കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോഴ്സ് ചെയ്യുക. ഇത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു, ബൈ. ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളും BSc നഴ്സുമാരെ പോലെ ഓസ്ട്രേലിയയിൽ ആപ്രയില് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ട്രീം ബി കാറ്റഗറിയിൽ വരും. അത് കഴിയുമ്പോൾ ശരിക്കും BSc നഴ്സുമാർ ചെയ്യുന്ന അതേ പ്രോസസ്, NCLEX-RN, OSCE, പിന്നെ നമ്മുടെ IELTS ഇതെല്ലാം എഴുതി കഴിഞ്ഞ് പാസ്സായി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് വരാൻ പറ്റും.